വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. 2022 ഒക്ടോബർ 22 നടന്ന പി എസ് സി പരീക്ഷയുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. അതിലെ ഹിസ്റ്ററി ചോദ്യമാണ്. നാല് സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. 1773 റെഗുലേറ്റിംഗ് ആക്ട്, സബ്സിഡറി അലയൻസ് സിസ്റ്റം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഓഗസ്റ്റ് ഓഫർ. മറ്റൊരു ഭാഗത്ത് നാല് ഗവർണർ ജനറൽമാരാണ് മയോ, ലിൻഡിറ്റിഗോ, വെല്ലസ്ലി, വാറൻ ക്രിസ്റ്റി. അതൊക്കെ ഒരു വലിയ ചോദ്യമായിരുന്നു എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. ഇതൊന്നും വലിയൊരു ചോദ്യമല്ല, ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചോദ്യ ശൈലികളിൽ ചില മാറ്റം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആ സിലബസിൽ നിന്ന് വന്നതാണ്. റെഗുലേറ്റിംഗ് ആക്ട് ആകട്ടെ, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ആകട്ടെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഓഗസ്റ്റ് ഓഫർ, ഇതൊക്കെ മുന്നത്തെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ബ്രിട്ടീഷ് ഭരണം എങ്ങനെയാണ് ഇന്ത്യയിൽ വ്യാപിച്ചത് എന്നുള്ളതിനെ കുറിച്ചും, എങ്ങനെയാണ് ബ്രിട്ടന്റെ ഭൂരിഭാഗവും ഇന്ത്യയുടെ ഭൂരിഭാഗവും ബ്രിട്ടന്റെ കൈകളിലായത് 1757 മുതൽ 1857 വരെയുള്ള കാലഘട്ടത്തിൽ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് ചില ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ച് പറയുന്നു. അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാവാൻ കാരണമായ ചില സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ബ്രിട്ടൻ തുടക്കത്തിലൊന്നും ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് അംഗീകരിച്ചിരുന്നില്ല. അതിനൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രത്തിലെ, ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ ബ്രിട്ടീഷ് ഭരണകാലം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ കിട്ടും. ഇങ്ങനത്തെ ഒരു 10-40 സംഭവങ്ങൾ ചേർന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായി. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിലേക്ക് പോകാം. 1773 റെഗുലേറ്റിംഗ് ആക്ടിലേക്ക് പോകാം. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയത്? ഇതൊരു സ്റ്റേറ്റ് പി എസ് സി ചോദിച്ചതാണ്, നമ്മുടെ പി എസ് സിക്ക് ചോദിക്കാം. നോക്കൂ, ഈ ചോദ്യം ഒന്ന് കണ്ടുപോയ ഒരാൾക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടി. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. അപ്പോ വർഷം കിട്ടി 1773. വെറുതെ ഒരു ചോദ്യ പേപ്പർ നോക്കിയാൽ ഒരു മാർക്ക് കിട്ടിയേക്കാം. 1773 റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു കേന്ദ്ര ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതിനായിട്ടാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ബ്രിട്ടീഷ് ക്യാബിനറ്റിന് അവസരമൊരുക്കുകയാണ് ഈ ബില്ല്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭരണപരമായ ഒരു പരിഷ്കാരം കൊണ്ടുവരാനുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു സംരംഭമാണെന്ന് ചുരുക്കം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, അതുവരെ നമുക്കറിയാം 3 പ്രസിഡൻസികൾ, കൽക്കത്ത, ബംഗാൾ, അതുപോലെ തന്നെ ചെന്നൈ, ഈ 3 പ്രസിഡൻസികളാണ് തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുണ്ടായിരുന്നത്. ആ അവിടുത്തെ ബംഗാൾ ഗവർണർ പദവിയെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. അതാണ് ആദ്യം ഏതായിരുന്നു, ഗവർണർ എന്നുള്ള പദവിയായിരുന്നു, അതിനെ ഗവർണർ ജനറൽ എന്നാക്കി മാറ്റി. ആ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ആയതിനു ശേഷം ആദ്യമായി ഈ പദവി വഹിച്ച, ഗവർണർ ജനറൽ പദവി വഹിച്ച ആളാണ് ലോർഡ് വാറൻ ഹേസ്റ്റിംഗ്സ്. അപ്പൊ നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773 പാസ്സാക്കിയത്, ലോർഡ് വാറൻ ഹേസ്റ്റിംഗ് ആണ് ഗവർണർ ജനറൽ ഓഫ്, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയുമായിരുന്നു എങ്കിൽ പോലും ഇത് കണക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് കണക്ഷനും കൂടി വന്ന് നോക്കൂ, നമ്മുടെ മനസ്സിൽ തുറച്ചു. 1773 റെഗുലേറ്റിംഗ് ആക്ട്, ഗവർണർ ജനറൽ എന്നുള്ള ഗവർണർ എന്നുള്ള പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. അത് ആദ്യം വഹിച്ച ആള് ലോർഡ് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബോംബെ മദ്രാസ് പ്രസിഡൻസികളിലെ ഗവർണർമാരെ കൂടി ബംഗാൾ ഗവർണർ ജനറലിന് കീഴിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 3 പ്രസിഡൻസികളാണെന്നുള്ളത്, ബോംബെ, മദ്രാസ്, അതുപോലെ തന്നെ കൊൽക്കത്ത പ്രസിഡൻസി. ആ 3 ബോംബെ, മദ്രാസ്, ബംഗാൾ പ്രസിഡൻസി, ആ 3 പ്രസിഡൻസിമാർക്കും വെവ്വേറെ ഗവർണർമാരായിരുന്നു. അവർക്ക് പൊതുവായി ഒരു ഒരു അമ്പ്രലയുടെ കീഴിലായിരുന്നില്ല, ഒരു കുടക്കീഴിലായിരുന്നില്ല, ഒരു ഏക ഭരണമായിരുന്നില്ല. അതില്
ബംഗാൾ ഗവർണർ ജനറലിന് കീഴിലാക്കി കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചു. അഴിമതി തടയാനുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു. ഇനി പറയുന്നവയിൽ ഏത് നിയമത്തിന് കീഴിലാണ് കൽക്കട്ടയിൽ ആദ്യത്തെ സുപ്രീം കോടതി? മറ്റൊരു സ്റ്റേറ്റ് പി എസ് സിക്ക് ചോദിച്ച ചോദ്യമാണ് സ്ഥാപിതമായത്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടി റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇനി നോക്കും മറ്റൊന്ന്, വാറന്റ് ഗസ്റ്റിങ്ങിനെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം അലിയ മദ്രസ സ്ഥാപിച്ചു. ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുന്നതിനെ അദ്ദേഹം പിന്തുണച്ചു. മുകളിൽ നൽകിയിരിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് മൂന്നും ശരിയാണ്. അപ്പൊ ഈ ചോദ്യവും ഈ ചോദ്യത്തിന്റെ ആൻസറും കണ്ടുപിടിക്കുന്നവർക്ക് മനസ്സിലായി, വാറൻ ഹസ്റ്റിംഗ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. അലിയ മദ്രസ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹമാണ് ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുന്നതിനെ, സ്ഥാപകനല്ല സ്ഥാപിക്കുന്നതിനെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും മൂന്നും ശരിയാണ്. അപ്പൊ ഇദ്ദേഹം ഫോർട്ട് വില്യം പ്രസിഡൻസിയുടെ ഗവർണർ ആയിരുന്നു. ബംഗാൾ സുപ്രീം കൗൺസിലിന്റെ തലവനും 1773 മുതൽ 1785 വരെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹസ്റ്റിംഗ്. അതുവരെ ഈ 1773 ആക്ട് വരുന്നത് വരെ മദ്രാസ്, ബോംബെ, കൽക്കട്ട ഈ മൂന്ന് പ്രധാന ബ്രിട്ടീഷ് പ്രസിഡൻസികൾ വെവ്വേറെയായിരുന്നു, വെവ്വേറെ ഗവർണർമാരായിരുന്നു. പക്ഷെ ഇതിൽ നിന്ന് ഏക ഭരണം വന്നു, അതിനൊരു തലവൻ വന്നു, അതാണ് ബംഗാൾ ഗവർണർ എന്ന് മാറിയിട്ട് ഗവർണർ ജനറൽ ആയത്. ഗവർണർ ആയിരിക്കെ കൊള്ളക്കാർക്കെതിരെ വലിയ നടപടികൾ എടുത്ത ആളാണ് ഹേസ്റ്റി. അലിയ മദ്രസ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1781 ഹേസ്റ്റിംഗ് അലിയ മദ്രസ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാലും ചിലപ്പോ നമുക്ക് കൊല്ലം ഓർമ്മ വന്നു എന്ന് വരില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും വാറൻ ഹേസ്റ്റിംഗ് ആണ്, റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് 1773. അപ്പോൾ 1773 മുതൽ 1790 വരെയുള്ള കാലഘട്ടത്തിലാണ് അലിയ മദ്രസ സ്ഥാപിച്ചിരുന്നതെങ്കിൽ ചിലപ്പോ ഒരൊറ്റ കൊല്ലേ ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 1781 നിന്ന് ബ്രില്യന്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏഷ്യാറ്റിക് സൊസൈറ്റിയും ഈ കാലഘട്ടത്തിലാണ് നിലവിൽ വരുന്നത്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ച ആളിനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സർ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സ്ഥാപിച്ചത്. ഒരു ഓറിയന്റൽ പണ്ഡിതനായിരുന്നു അദ്ദേഹം. പിന്നീട് അതിന്റെ പേര് മാറ്റുന്നുണ്ട്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് ഈ ബംഗാൾ ഏഷ്യാറ്റിക് സ്ഥാപനത്തിന്റെ പേര് മാറ്റപ്പെടുന്നുണ്ട്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്നാണ് ഇത്, വാറൻ ഹേസ്റ്റിംഗ് ആണ്. കേട്ടോ, ആ ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണ്. ഇപ്പൊ വാറൻ ഹേസ്റ്റിംഗ് ഗവർണർ ജനറൽ ആവുന്നത് 1774. ഈ വർഷവും പഠിച്ചു വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. 1773 ബംഗാളില് അല്ല ഇന്ത്യയില് ഏത് ആക്ട് വരുന്നത്? റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ്. ട്രഷറി മുർഷിദാബാദിൽ നിന്നും കൊൽക്കത്തയിലേക്ക് മാറ്റിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോ ലോർഡ് വാറൻ ഹേസ്റ്റിംഗ് 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതായത് ഒന്നാമത്തേത് എന്താണ്? ഡി ആണ്. ഒന്ന് ഡി ആയിട്ട് ഇവിടെ രണ്ട് ആൻസേഴ്സ് ഉള്ളൂ, എയും ബിയും. സിയും ഡിയും തെറ്റാണെന്ന് മനസ്സിലായി. ഇനി രണ്ടെണ്ണം ഒന്ന് തിരഞ്ഞെടുത്താൽ മതി. 1798 അവതരിപ്പിക്കപ്പെടുകയും ക്രമേണ ഇന്ത്യൻ രാജ്യങ്ങളുടെ പരമാധികാരം ഇംഗ്ലീഷുകാർക്ക് കവർന്നെടുക്കാൻ സാധിച്ച ബ്രിട്ടീഷ് നയം ഏതായിരുന്നു? യു പി എസ് സിക്ക് ചോദിച്ച ചോദ്യമാണ്. മൊണ്ടേഗു ജെംസ്ഫോർഡ്, പിറ്റ്സ് ഇന്ത്യ നിയമം, ക്യാബിനറ്റ് മിഷൻ, സബ്സിഡറി അലയൻസ്. നിങ്ങൾക്കറിയാം 1798 അവതരിപ്പിക്കപ്പെട്ടതാണ്, ഇത് സബ്സിഡറി അലയൻസ് ആണ്. ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയുടെ പരമാധികാരം ലഭിക്കാൻ സാധിച്ച ഒരുപാട് ബ്രിട്ടീഷ് നയങ്ങളുണ്ട്. അതിനൊക്കെ ചില ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കിയാൽ കാണാം. അങ്ങനെയുള്ള ഒന്നാണ് സബ്സിഡറി അലയൻസ്. ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ അവരുടെ കുടക്കീഴിലാക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് ചില സ്വഭാവ സവിശേഷതകളുണ്ട്, അവരെടുത്ത ചില നയങ്ങൾ. അതിലൊന്നാണ് സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം വിപുലീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും
കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി വെള്ളശ്രീ പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത്. വേറെ ആരുമല്ല, ആരാണ് നടപ്പിലാക്കിയത്? വെള്ളശ്രീ പ്രഭുവാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി 1798 മുതൽ 1805 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു വെള്ളശ്രീ പ്രഭു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവർണർ ജോസഫ് ഫ്രാങ്കോയിസ്റ്റ് ഡുപ്ലെയ്സ് ആണ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ആദ്യമായി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ഫ്രാങ്കോയിസ് ഡുപ്ലെയ്സ് ആണ് ഈ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലെ പരമോന്നത ശക്തിയായി ഭരണാധികാരി അംഗീകരിക്കണം. ഇങ്ങനെ സബ്സിഡിയറി അലയൻസിൽ വന്നാൽ അന്ന് മുഗൾ സാമ്രാജ്യം തകർന്നിരിക്കുന്നു. ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ വലിയ തർക്കമാണ്. ആർക്കാണ് അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ശക്തമായ ഒരു മുഗൾ ഭരണം പോലൊന്നുമില്ല. ആ സമയത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് സൈന്യത്തെ വിട്ടുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ സൈന്യം ആ രാജ്യത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സന്ധിയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ സന്ധിയിൽ ഒപ്പിട്ടാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയുടെ പരമോന്നത ശക്തിയായി ഭരണാധികാരി അംഗീകരിക്കണം. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പരിപാലനത്തിന് പണം നൽകണം. അപ്പൊ ഒരു വലിയ സൈന്യത്തെ നാട്ടുരാജാക്കന്മാരുടെ ചെലവിൽ ബ്രിട്ടീഷുകാർക്ക് പോറ്റാൻ പറ്റും. പണം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ നാട്ടുരാജ്യത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കണം. അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ കുറച്ചും കൂടി സാധിക്കുകയാണ്. പണം നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടാലോ ആ രാജ്യത്തിന്റെ ഒരു സ്ഥലം അവർക്ക് കിട്ടും. ഇതിന് പകരമായി ബ്രിട്ടീഷുകാർ തങ്ങളുടെ സൈന്യത്തിന്റെ സഹായത്തോടെ ഏതെങ്കിലും വിദേശ ആക്രമണത്തിൽ നിന്നും ആഭ്യന്തര കലാപത്തിൽ നിന്നും മാതൃരാജ്യത്തെ രക്ഷിക്കും. ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് വളരെ അപൂർവമായ പായത്രമായിട്ടാണ് പാലിക്കപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാരുമായി അനുബന്ധ സഖ്യത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനത്തിന് മറ്റൊരു വിദേശ ശക്തിയുമായും സഖ്യത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനർത്ഥം ഇംഗ്ലീഷുകാരെ കൂടാതെ മറ്റ് വിദേശ പൗരന്മാരെയും തന്റെ സേവനത്തിൽ നിയമിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ആരെങ്കിലും ഒരു വിദേശി, ഇംഗ്ലീഷുകാരനല്ലാത്തൊരു വിദേശി ഉണ്ടെങ്കിൽ അയാളെ പിരിച്ചുവിടുകയും വേണം. എന്താ അതിന്റെ ഉദ്ദേശം? ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് വേണ്ടി വിദേശ ശക്തികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഫ്രഞ്ചുകാരുടെ സ്വാധീനം തടയുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് ബ്രിട്ടീഷുകാരുമായി അനുബന്ധ സഖ്യത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനത്തിന് മറ്റൊരു വിദേശ ശക്തിയുമായും സഖ്യത്തിൽ ഏർപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇനി മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നോക്കൂ. തങ്ങളുടെ അധികാരത്തിനെതിരായ ബാഹ്യവും ആന്തരികവുമായ ഭീഷണികളിൽ നിന്ന് തങ്ങളുടെ ഇന്ത്യൻ സത്യകക്ഷികളെ സംരക്ഷിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഉത്തരവാദികളായിരുന്ന സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ഒരു നാട്ടുരാജ്യം അതിന്റെ അധികാരത്തിനെതിരെ ബാഹ്യവും ആന്തരികവുമായ ഭീഷണികളിൽ നിന്ന് വേറൊരു രാജ്യം ആക്രമിക്കുകയോ അല്ലെങ്കിൽ തന്റെ സ്വന്തം രാജ്യത്തിൽ തന്നെ ഉള്ള മറ്റേതെങ്കിലും ഒരു ശക്തി തന്റെ അധികാരത്തിന് ഭീഷണിയാവുകയോ ചെയ്താൽ ഈ സഖ്യത്തിൽ ഏർപ്പെട്ട ആ നാട്ടുരാജ്യത്തെ, സഖ്യകക്ഷിയെ രക്ഷിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഉത്തരവാദികളായിരുന്ന സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ഈ ചോദ്യം എന്ന് വായിച്ചാൽ സബ്സിഡിയറി അലയൻസ് സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായി. ആരാണ്? നമുക്കറിയാം വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ദത്തപഹാര നയം. ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കാൻ വെല്ലസ്ലിയുടെ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം പോലെ സഹായിച്ച മറ്റൊരു നയമാണ് ഡൽഹൌസിയുടെ ഏത് നയം? ദത്തവകാശ നിരോധന നയം, ഡോക്ടറിൻ ഓഫ് ലാക്സ്. 1848 മുതൽ 1856 വരെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു ആവിഷ്കരിച്ച പദ്ധതിയാണ് ഈ ദത്തപഹാര നയം എന്ന് പറയുന്നത്. യുദ്ധ പ്രക്രിയ കൂടാതെ തന്നെ അനേകം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കാൻ ദത്തപഹാര നയത്തിലൂടെ ഡൽഹൌസി പ്രഭുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സാധിച്ചു. രണ്ടാമത്തെ വ്യവസ്ഥ എന്താ? ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന ദത്താവകാശത്തെ ഇല്ലായ്മ ചെയ്തു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യവസ്ഥ, ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന ദത്താവകാശത്തെ ഇല്ലായ്മ ചെയ്തു. ഭരണാധികാരികൾക്ക് യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കുള്ള അധികാരം ഇതോടുകൂടി ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇത് പൊതുവെ അനീതിയാണെന്നാണ് ഇന്ത്യക്കാർ പൊതുവെ കരുതിയിരുന്നത്. ഒരു രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവിക പിന്തുടർച്ചാവകാശികൾ ഇല്ലെങ്കിൽ
മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ തന്റെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ഹൈന്ദവ രാജാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ വിധം ദത്തെടുക്കുന്ന അനന്തരാവകാശികൾക്ക് രാജഭരണം നൽകാൻ പാടില്ലെന്ന് ദത്താപഹാര നയം വ്യക്തമാക്കി. 1857 വിപ്ലവത്തിന്റെ ഒരു പ്രധാന കാരണം ഡൽഹൌസി ഏർപ്പെടുത്തിയ ദത്താപഹാര നയമായിരുന്നു. അപ്പൊ സബ്സിഡിയറി അലയൻസ് പോലെ, എൽഎസ്ലിയുടെ സബ്സിഡിയറി അലയൻസ് പോലെ ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് ബ്രിട്ടീഷ് സാമ്രാജ്യം നടത്തിയ മറ്റൊരു നയമാണ് ഡൽഹൌസിയുടെ ദത്താപഹാര നയം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. വെല്ലസി അവതരിപ്പിച്ച സബ്സിഡിയറി അലയൻസ്, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, സമ്പ്രദായത്തിന്റെ ഉദ്ദേശങ്ങളിൽ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ബാധകമല്ലാത്തത്? മറ്റുള്ളവരുടെ ചെലവിൽ ഒരു വലിയ സൈന്യത്തെ നിലനിർത്തുക, ഫ്രഞ്ചുകാരുടെ സ്വാധീനം തടയുക, കമ്പനിക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കൽ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കൽ. ഇതിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കൽ സബ്സിഡിയറി അലയൻസിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ഫ്രഞ്ചുകാരുടെ സ്വാധീനം തടയൽ അത് ഇതിലൊരു ലക്ഷ്യമായിരുന്നു. മറ്റുള്ളവരുടെ ചെലവിൽ ഒരു വലിയ സൈന്യത്തെ നിലനിർത്തൽ ഇതും ഒരു ലക്ഷ്യമായിരുന്നു. എന്നാൽ കമ്പനിക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കൽ ഇതിന്റെ ലക്ഷ്യമായിരുന്നില്ല വെല്ലസ്ലി പ്രഭു അവതരിപ്പിച്ച സബ്സിഡിയറി അലയൻസിന്റെ. അപ്പൊ ഇന്ത്യയിൽ ഭരണം ഉറപ്പിക്കാൻ രണ്ട് രീതികളാണ് കമ്പനി സ്വീകരിച്ചത്. ഒന്ന്, യുദ്ധത്തിൽ പരാജയപ്പെടുന്ന നാട്ടുരാജ്യങ്ങളെ തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളോട് കൂട്ടിച്ചേർക്കുക. തുടർന്ന് അവരുടെ ഭരണം കമ്പനി നേരിട്ട് ഏറ്റെടുത്തു. രണ്ട്, നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാലോ അവരുടെ സഹായം കൊണ്ട് യുദ്ധമുണ്ടായാലോ അതിൽ പരാജയപ്പെടുന്ന നാട്ടുരാജ്യത്തെ എന്ത് ചെയ്യും? തങ്ങളുടെ പ്രദേശത്തോട് അറ്റാച്ച് ചെയ്യും കമ്പനി. അപ്രകാരം കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെല്ലാം മൂന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളായി മാറി, ബംഗാൾ, ബോംബെ, മദ്രാസ്. അതിനാണ് ഒരൊറ്റ ഗവർണർ ജനറൽ വന്നത്, നമ്മൾ പഠിച്ചു ബംഗാൾ ഗവർണർ ജനറൽ. ഈ പ്രസിഡൻസികളെയൊക്കെ പ്രതിനിധീകരിച്ച് ഭരിച്ചത് ഒരു പ്രസിഡന്റാണ് അഥവാ ഗവർണർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു, 12 മുതൽ 16 പേർ വരെ അംഗങ്ങളുള്ളത്. ഗവർണറും കൗൺസിലും ചേർന്ന് ഭരണം നടത്തിയ ഈ പ്രദേശങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? പ്രസിഡൻസികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മറ്റൊന്ന്, യുദ്ധത്തിൽ തോറ്റ രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടു അവയ്ക്ക് സംരക്ഷണം നൽകാൻ എന്ന പേരിൽ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ഭരണം നടത്തി. ഈ രണ്ടു വിധത്തിലും അനേകം പ്രദേശങ്ങൾ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഇതിനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുഗൾ ഭരണം ദുർബലമായി, അതിനെ തുടർന്ന് രാജ്യം ചിന്ന ഭിന്നമായി, ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായി. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ പതിവായിരുന്നു. 1784 ആക്ട് അനുസരിച്ച് ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആർക്ക് ഇടപെടാൻ പറ്റില്ല, കമ്പനി ഇടപെടാൻ പറ്റില്ല. ഈ അവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കാൻ വെല്ലസ്ലി കൊണ്ടുവന്ന പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സബ്സിഡിയറി അലയൻസ് വെല്ലസ്ലി പ്രഭുവായി. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നിന് ഉത്തരം ഡി ആണല്ലേ, റെഗുലേറ്റിംഗ് ആക്ട് ആരുമായി ബന്ധപ്പെട്ടതാണ്? വാറൻ കേസ്റ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ സബ്സിഡിയറി അലയൻസ് നമുക്ക് കിട്ടി, ആരുമായി ബന്ധപ്പെട്ടതാണ്? വെല്ലസ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ രണ്ട് സി ആണ്. ഇതിൽ ഏതിലാ രണ്ട് സി? ഒന്ന് ഡി, രണ്ട് സി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇത് കിട്ടി, രണ്ടെണ്ണം അറിയുമ്പോ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. കണ്ടോ, മൂന്നും നാലും അറിയില്ലെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. ഇതിൽ തന്നെ ഇന്ത്യയിൽ ഏത് ഗവർണറുടെ കീഴിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്? അത് മയോ പ്രഭുവിന്റെ കീഴിലാണ്, ലോർഡ് മയോ. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് 1871 ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് എന്നാണ് നടക്കുന്നത്. 1871 ആരാണ് സെൻസസ് നടത്തിയത്? മയോ പ്രഭുവാണ്. റവന്യൂ, കൃഷി, വാണിജ്യം എന്നീ വകുപ്പുകളുടെ സ്ഥാപനം നടത്തിയത് അദ്ദേഹമാണ്. സൈനികരുടെ സാനിറ്ററി അവസ്ഥകൾ മെച്ചപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഏറ്റവും മെച്ചപ്പെട്ടായ റൈഫിളായ സ്നൈഡറിന്റെയും റൈഫിൾ സ്പീരങ്കി തോക്കുകളുടെയും ഒക്കെ ഇൻട്രൊഡക്ഷൻ നടക്കുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, 1871. റോഡുകൾ, റെയിൽപാതകൾ, കനാലുകൾ, ഇതിന്റെ വിപുലീകരണം, ജയിൽ പരിഷ്കരണങ്ങളൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു മയോ പ്രഭു. ആൻഡമാൻ ദ്വീപുകളിലെ കുറ്റവാളികളുടെ വാസസ്ഥലങ്ങളിലൊക്കെ മയോ പ്രഭുവിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് നോക്കൂ, റവന്യൂ, കൃഷി, വാണിജ്യം എന്നീ വകുപ്പുകളുടെ സ്ഥാപനം നമുക്കറിയാം. ചോദ്യം ഇവിടെ നിന്നായിരുന്നപ്പോ അതാരാണ്? അത് മയോ പ്രഭുവാണ്.
അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഗവർണർ ജനറൽമാരുടെയും വൈസ്രോയികളുടെയും. ഈ ആൻഡമാൻ ദ്വീപുകളിലെ കുറ്റവാളികൾക്ക് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. മറ്റൊരു ചോദ്യം നോക്കൂ, ആൻഡമാൻ ദ്വീപുകളിൽ ഒരു കുറ്റവാളിയാൽ കൊല്ലപ്പെട്ട ഇന്ത്യയിലെ ഏത് കുറ്റവാളിയാൽ കൊല്ലപ്പെട്ടത് ഇന്ത്യയിലെ ഏത് ഇംഗ്ലീഷ് ഗവർണർ ജനറൽ ആണ്? നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആൻഡമാനിലെ കുറ്റവാളികളുടെ വാസസ്ഥലവുമായി ബന്ധപ്പെട്ട് താല്പര്യമുണ്ടായിരുന്ന ആളായിരുന്നു മയോ. അദ്ദേഹം തന്നെയാണ് കൊല്ലപ്പെട്ടത്. ഷെൻ അലി അഫ്രീദി മയോ. ഷെൻ അഫ് അലി അഫ്രീദി ആരെ കൊന്നു? അതാണ് കൊന്ന ആളുടെ പേര് മയോ പ്രഭുവിനെ കൊന്ന ആണ്. അക്കാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു തടവുകാരനാണ് ഇദ്ദേഹം. 1872 ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഈ ജയിലൊക്കെ പരിശോധന നടത്തി ശേഷം ബോട്ട് വരുന്നതിനിടെ ആണ് അദ്ദേഹത്തെ വധിച്ചത്. പിന്നീട് ഷെർ അലിയെ തൂക്കിക്കൊല്ലുകയുണ്ടായി. ഒരു ദാരുണമായ അന്ത്യമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആർക്ക് കിട്ടിയത്? മയോ പ്രഭുവിന് കിട്ടിയത്. 1872 ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മയോ വധിക്കപ്പെട്ടവരുടെ വച്ചായിരുന്നു. അടുത്ത ചോദ്യം, ഇത് രണ്ടും അറിയെങ്കിൽ ഇതിന്റെ പേരറിയാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽപ്പെട്ട ഒരു സ്ഥലമേ ഇതിലുള്ളൂ, അതേതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഇങ്ങനെയാണ് കണക്റ്റഡ് ആയി പഠിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും, നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ പറ്റും. ഒരു പുതിയ സിസ്റ്റം നല്ലതാണ് എന്ന് ഓർത്ത് വയ്ക്കുക, ഓർമ്മയിൽ നിൽക്കാൻ കുറേ കൂടി ബെറ്റർ ആണ്. അപ്പൊ മൂന്നെണ്ണത്തിന് ഉത്തരായി: ലോർഡ് വാറൻ ഹേസ്റ്റിംഗ്, റെഗുലേറ്റിംഗ് ആക്ട്, സബ്സിഡിയറി ഏലിയൻസ്, വെല്ലസ്ലി പ്രഭു, അതുപോലെ തന്നെ കൃഷി, വാണിജ്യം, ഈ വകുപ്പുകളുടെയൊക്കെ റവന്യൂ, ഈ വകുപ്പുകളുടെ സ്ഥാപനം, അതും മയോ പ്രഭു. ഇനി ഓഗസ്റ്റ് ഓഫർ ആണ്, 1940 ഓഗസ്റ്റ് ഓഫർ നൽകപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യക്കാർക്ക് 1940 ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ഓഫർ എന്ന് നൽകുന്നത്? അത് ലോർഡ് ലിൻ ലിത്തിഗോ ആണ്. എന്താണ് ഈ ഓഗസ്റ്റ് ഓഫർ? 1939 രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ആ ലോക മഹായുദ്ധത്തിൽ 1940 സഖ്യകക്ഷികളുടെ സ്ഥിതി, ബ്രിട്ടൻ അടക്കമുള്ള സഖ്യകക്ഷികളുടെ സ്ഥിതി കുറച്ച് പരുങ്ങല്ലായി. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ജർമ്മനി ആക്രമിച്ച് കീഴടക്കിയത്. ബ്രിട്ടൻ ജർമ്മൻ ആക്രമണത്തിന് വിധേയമായിരുന്നു. ഈ അവസരത്തിൽ തങ്ങൾ ഫാസിസത്തിനും നാസിസത്തിനും എതിരാണ് എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അപ്പൊ അതിന്റെ കോൺഗ്രസിന്റേതടക്കം ഇന്ത്യയുടെ പിന്തുണ നേടുന്നതിനായി ബ്രിട്ടീഷ് വൈസ്രോയിയായ ലിൻ ലിത്തിഗോ അവരുടെ മുന്നിൽ വെച്ച ഓഫറാണ് ആഗസ്റ്റ് ഓഫർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ശക്തമായിട്ട് നിൽക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളത്. മൂന്ന് വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗവർണർ ജനറലിന് ഒരു കൗൺസിൽ ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലായി, ഗവർണർ ജനറൽ വൈസ്രോയി ആയിട്ട് മാറുന്നുണ്ട്. ആ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കും. അതിൽ ആദ്യകാലത്ത് ഇന്ത്യക്കാരുണ്ടായിരുന്നില്ല, ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തി ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കും. ബ്രിട്ടീഷുകാരെയും ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യുദ്ധകാര്യ ഉപദേശക സമിതി രൂപവൽക്കരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കാർക്ക് ഭരണഘടന ഉണ്ടാക്കാനുള്ള അവരുടെ അവകാശത്തെ ബ്രിട്ടൻ ആദ്യമായിട്ട് അംഗീകരിക്കുകയാണ്. ഭാവിയിൽ ഭരണഘടന രൂപവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. യുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജപദവി നൽകും. പക്ഷെ ഈ ഓഫറൊക്കെ കോൺഗ്രസും മുസ്ലിം ലീഗും തള്ളിക്കളഞ്ഞു. അതിനെ കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. ഈ ഓഗസ്റ്റ് ഓഫറൊക്കെ കോൺഗ്രസും മുസ്ലിം ലീഗും തള്ളിക്കളഞ്ഞു. ഇന്ത്യക്കാർക്ക് അവരുടെ ഭരണഘടന രൂപീകരിക്കാനുള്ള അന്തർലീനമായ അവകാശം ബ്രിട്ടീഷുകാർ ആദ്യമായി അംഗീകരിച്ചത് താഴെ പറയുന്നതിൽ എതിരാണ്. യു പി എസ് സിക്ക് ചോദിച്ചതാണ്, ഓഗസ്റ്റ് ഓഫർ ആണ് ഇനി വരാം. അപ്പൊ നമ്മൾ നോക്കൂ, പരീക്ഷയ്ക്ക് ഓഗസ്റ്റ് ഓഫർ പഠിച്ചിട്ടുണ്ട്, അത് ലിൻ ലിത്തിഗോ പ്രഭുവാണ് നടപ്പാക്കിയത്. പക്ഷെ അത് എന്തിനാണെന്ന് കൂടി പഠിച്ചിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും ഓഗസ്റ്റ് ഓഫർ ആണ്. ഇപ്പോ നാലുമായി അല്ലെ? റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് നമുക്ക് നാല് നമ്മുടെ കയ്യിലായി. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് ആരാണ്? അത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട്. എന്നാൽ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ആരാണ്? അത് വെല്ലസ്ലി പ്രഭുവാണ്. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ആണ്. അഗ്രികൾച്ചർ, കൊമേഴ്സ്, റവന്യൂ, ഇതൊക്കെ മയോ പ്രഭുവാണ്. മറ്റൊന്നത് ആഗസ്റ്റ് ഓഫറാണ്. ആഗസ്റ്റ് ഓഫർ നിങ്ങൾക്കറിയാം, ലിൻ ലിത്തിഗോ പ്രഭുവാണ്. ക്ലിയർ ആയല്ലോ, ഇത്രയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ചോദ്യം പഠിച്ചു. വീണ്ടും നമുക്ക് മറ്റൊരു ചോദ്യമായി, കൂടുതൽ അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട യു പി എസ് സി പി എസ് സി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.